Sí, no one cares. ¡Oh! वाह यार सच लौंडा है। हेलो गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए प्रेमलू के सीन 5 का रिएक्शन। सो सीन 4 तो था ना, उसके अंदर हमने देखा कि ये लोग नए घर में शिफ्ट हो रहे हैं और साथ में उनकी बहुत ज्यादा आस पड़ोसी बन चुके हैं। तो सचिन अभी पूरी ट्राई कर रहा है रिनू के ऊपर, पर आदि और रिनू का भी बहुत चीज चल रही है। सो देखते हैं, सचिन ट्राई तो कर रहा है पर आदि के आते ही मतलब बहुत मुश्किल है सचिन के लिए एफर्ट्स करना। हाँ, सचिन बहुत सारे एफर्ट्स डाल रहा है, बिल्कुल ट्राई कर रहा है कि कैसे भी करके पटा ले, पर आदि के आते ही ये इम्पॉसिबल हो जाएगा। क्या लगता है? वही वो बात तो है, देखेंगे अब क्या होता है। तो आप भी देखो, देखते हैं। लेट्स स्टार्ट। नेक्स्ट संडे फिर भी देख रही है। एक और हाँ कर दिए। हाँ एडा ചെറിയ ഒരു സീൻ ഉണ്ട്। അയ്യോ എന്തേ നിങ്ങൾ വരില്ലേ? അതല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക. അതിനെന്താ വന്നോട്ടെ? അതല്ലടാ, അവിടെ കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ അതിപ്പോ അമൽ ഡേവിസിന് രണ്ട് കാമുകിണ്ട് അയ്യോ ആദിച്ചേട്ടനൊക്കെ വെറുതെ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല, ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ ശരി. എന്താണാ നിഹാരിക? ഈ പെണ്ണുമ്പോളൊക്കെ വീട്ടിലിരുന്നാ പോരെ, ഇനി ഇവക്കൊരു മാപ്പിളനെ സെറ്റ് ചെയ്യണോല. വിശ്വസിക്കാൻ പറ്റുന്ന ആരെ വിളിക്കോടത്? ഇപ്പോ ഒരുത്തനുണ്ട്, മേരിയനിടെ മോൻ തോമസ്. ഒരു എമർജൻസിക്ക് വേണ്ടി വെച്ചേർന്നാണ്. നീയൊക്കെ ഓർമ്മ നിൽക്കുമ്പോ ആലോചിക്കണം. ഞാൻ ഇവിടെ എന്താണ്? ഇല്ലേ അതിലില്ല തീർന്ന്. തോമസേ മോനെ ബിചാരകോ ഈ ലോക് മാത്സ് ഒളിമ്പിയാഡ് പോലെ പബ് മേലേക്ക് ആരേ. വാ യാർ ബഡിയ എൻട്രി. ഓ നീ ഇത് കോയി ഓർ ഹൈ ഇവിടെയാണോ ഒളിമ്പിയാഡ് നടക്കുന്നത്? യാ പേ ഒളിമ്പിയാഡ്. വൈ ബയ എക്സ്ട്രീം ഇൻട്രോവേർട്ട്. തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. It's the expansion of binomial. छेड़ो मत इसको.
തോമസ് കഴിക്കൂലേ? അല്ല അവൻ അടിക്കില്ല. എന്റെ പൊന്നെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചറാണ്. അല്ല എനിക്ക് ഇങ്ങനെ ശീലം. അയ്യോ പേടിക്കുന്ന കേട്ടോ, ഞാൻ അത്ര വലിയ കൂടി എന്നൊന്നുമല്ല. എനിക്കെന്തിനു പേടി? കഴിഞ്ഞ ഒപ്പം ഉസ് സിഗ്നൽ ദിയാക്കി ഉസ് ഫറങ്ങി പെടുത്താ. തേങ്ങയില്ല, അതായത് നിന്നോട് അവക്ക് ഒന്നുമില്ല. അങ്ങനൊന്നല്ല അത്. നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളട്ടാ. ഇവിടെ ഇത് മനസമാധാനായിട്ട് എങ്ങനെ മിണ്ടോടാ? ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നീ വന്ന് നമുക്ക് ഇതൊന്നും പറ്റൂല, നിനക്ക് അറിയാൻ പാടില്ലേ. ഇതൊരുമാതിരി പുകയും സൗണ്ടും. സൗണ്ട് ഒന്ന് ഉറച്ചൊക്കാൻ പറഞ്ഞ ഡിജെകാരോ മിണ്ടാണ്ടിരി വേറൊരു വഴിയുണ്ട്. നമുക്ക് കാർത്തിക അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. നൈസ് പ്ലാൻ. കാർത്തിക നമ്മുടെ കൂടെ പകുതി കാര്യങ്ങളും ഒക്കെയാണ്. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല കുട്ടിയാവും. എടാ തേടിയോളി കാലി ചുറ്റി അവള് വരണ്ട്. നിങ്ങൾ എന്താ വരത്തെ? എന്താ വരത്തെ? കാർത്തിക ഇവിടെ ഇരിക്കൂ കുറച്ചേരം. കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് മനസ്സിലായി. അമൽഡേവിസ് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കമ്മിറ്റഡാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി. മഹാ നാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി ഉൾട്ടോ ഇതിനാണ് അത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ലോട്ടുണ്ട്. ഇതവിടെ വെച്ചേ പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അടിച്ചേരില്ലേ. നോ സച്ചിൻ എന്നിട്ട് യു കെ പോക്കൊക്കെ എന്തായി? അത് ഒരെണ്ണം കൂടി അപ്ലൈ ചെയ്താ കിട്ടും. കിട്ടും എന്റെ സച്ചിനെ. എനിക്ക് നാളെ എന്താന്നുള്ള പ്ലാൻ എങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതോടെ നേരെ മാരേജ് വന്നി നിറഞ്ഞ് നിക്കാവള്. ആരോ പറയണായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് വന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താന്ന് അറിയുകയും ചെയ്യും. അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അവളെക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? ആരായിരിക്കും? അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടത് എനിക്ക് എന്താ തോന്നണേ? ഞാൻ ഇത് അവളുടെ അടുത്ത് സംസാരിക്കണോ? കാർത്തിക മേരക്കോ പസന്ദ് കാരണം ഗെറ്റ് എ ലൈഫ്.
उसको चाहिए था कि हाँ मेरे को प्रपोज करना। पर वो बेचारे प्रपोज करने आया था और उसने उसकी करियर पे बेइज्जतियां करनी छोड़ी। थोड़ी होता है यार, ये तो नालायक है, कोई लायक नहीं है। कितने कपल होते हैं जो साथ में ग्रो करते हैं। എന്നെ സച്ചിനെ എനിക്ക് നാളെ എന്താണെന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാല് പേര് അറിയുമോടാ നാറി ഞാൻ തൂറി എറിയും നിന്നെ. तो गलत ना करे। थॉमस किसने एक दो ड्रिंक मारी है? बेशक अटिच നിഹാരിക താനിവിന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? എക്സ്ക്യൂസ് മീ, എടോ ഇവന് ഒന്നും അടിച്ച് ശീലമില്ല, പേരിയന്റിന്റെ പുല്ലും. ഹായ്. ഏയ് ഹായ്. അടങ്ങി നിന്നോളണം മനുഷ്യരെന്നാണ് കെടുത്താനായിട്ട്. എന്നിട്ട് ഒന്ന് കൂളായിട്ടാണ് ആ കാര്യം. സച്ചിൻ അവിടെ? സച്ചിൻ എന്തേ? സച്ചിൻ സച്ചിന് മോനെ ലെറ്റ്സ് പാർട്ടി. कहाँ जा रहे सच्चे? ओहो मैंने जो तुम्हें रिलेशनशिप लाना अरे सब याद आ रहा है। और वो भी उसको यही बोले गई थी इसे जैसा कोई सोचा नहीं कभी तेरे बारे में। ये सिंगल डांस है आठ ब्रे क्या इंटरवल है। मेरे को कार्तिका से नफरत होगी क्योंकि वो जो है जिस तरीके से उसने बेइज्जती की ना यहाँ पे सचिन की, मुझे बिल्कुल अच्छा नहीं लगा। बिकॉज वो बेचारा तो सिर्फ एक बंदा अपनी बात शेयर करने आया था और कुछ फोर्सफुली भी नहीं, कुछ भी तरीके से नहीं, नॉर्मल तरीके से। लेकिन कार्तिका वॉज लाइक तू है कौन, तेरा करियर कुछ नहीं, तेरा कोई प्लान नहीं है, तू ऐसा है तू वैसा है, उसको हर चीज़ का सुना के देख चली गई है। पर क्या पता दिस इज द पॉइंट जो उसके लिए टर्निंग पॉइंट हो सकता है, शायद वो चेंज करे अपने आप को। हो सकता है कि ये अब जो उसको मिला है हर जगह से रिजेक्शन, उसको एज अ फ्यूल यूज करके कुछ बन जाए। पर मैं हमेशा से यही सोचती हूँ कि किसी को कुछ दिखाने के लिए या किसी को कुछ प्रूव करने के लिए कभी कुछ नहीं बनना चाहिए। हमको जो बनना है हमको वही बनना चाहिए। और रही बात ये रीनू की, और अभी तक तो आदि आया नहीं है, मुझे लगता है आदि को थोड़ी सी भी भनक लगी ना तो वो बिल्कुल रीनू को एकदम साइड कर देगा। यहाँ तो पर आदि को कहीं ना कहीं ये है कि बहुत ज्यादा प्यार उसको भी है, तो वो रीनू वही है ना, एक मेच्योर पर्सन चाहिए, वेल सेटल्ड चाहिए, और वो सब आदि में है। तो देखेंगे आगे क्या होता है। तो आप लोग ऐसा लगा कमेंट में जरूर बताएगा, तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए, सब्सक्राइब करिए। बाय।